മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ പിടികൂടിയ യുവാക്കളെ വിട്ടയച്ച സംഭവത്തിൽ നടപടി. പ്രിവൻറ്റീവ് ഓഫീസർമാർക്കെതിരെയാണ് നടപടി വന്നിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധി അനൂപ് വിവരങ്ങളുമായി ഇപ്പോൾ ചേരുകയാണ്. അനൂപ്, എന്താണ് സംഭവം? നടപടി എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്കെതിരെ? രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം ഉണ്ടായത്. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് വരികയായിരുന്ന യുവാക്കളെ മയക്കുമരുന്ന് ഉപയോഗിക്കാനുള്ള വസ്തുക്കൾ സഹിതം മുത്തങ്ങ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടി. എന്നാൽ ഇതേ തുടർന്ന് കേസെടുക്കുന്നതെന്ന് ഒഴിവാക്കാനായി യുവാക്കളുടെ കൈവശമുണ്ടായിരുന്ന 10,000 രൂപ കൈക്കൂലി ആവശ്യപ്പെടുകയും ഒടുവിൽ 8,000 രൂപ കൈക്കൂലി വാങ്ങുകയും ചെയ്തു എന്നുള്ള ആരോപണത്തിലാണ് ഇപ്പോൾ നടപടി വന്നിരിക്കുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരായ പി കെ പ്രഭാകരൻ, കെ വി ഷാജിമോൻ, സിവിൽ എക്സൈസ് ഓഫീസർ കെ കെ സുധീഷ് എന്നിവരെയാണ് എക്സൈസ് കമ്മീഷണർ സസ്പെൻഡ് ചെയ്ത് ഇപ്പോൾ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സംഭവത്തെ തുടർന്ന് ജില്ലാ പോലീസ് മേധാവിയും എക്സൈസ് വിജിലൻസും അന്വേഷണം നടത്തി വരികയായിരുന്നു. ഈ റിപ്പോർട്ടുകൾ എക്സൈസ് ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പ്രിവന്റീവ് ഓഫീസർ പ്രഭാകരൻ കൈക്കൂലി ചോദിച്ചതായും വാങ്ങിയതായും പ്രഥമ തെളിവുകൾ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ഉണ്ടായിരിക്കുന്നത്. ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സഹപ്രവർത്തകരായ ഷാജിമനും സുധീഷിനും ഈ കുറ്റകൃത്യത്തിൽ പങ്കുണ്ടെന്നും ഈ റിപ്പോർട്ടുകളിൽ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ഏതായാലും നേരത്തെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ഉൾപ്പെടെ വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. കൈക്കൂലി ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ഈ യുവാക്കളെ ആദ്യം എക്സൈസ് പിടികൂടിയും വിട്ടയക്കുകയും പിന്നീട് പോലീസ് മറ്റൊരു ചെക്ക് പോസ്റ്റിൽ വെച്ച് പിടികൂടി ചോദ്യം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഈ കൈക്കൂലിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ പുറത്തായത്. ശരി, അനൂപാണ് വിവരങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ നിന്നും നൽകിയത്.